നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബഫർ സോൺ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഹർജി നൽകിയ കാര്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് 24നോട് സ്ഥിരീകരിച്ചു. വിഷയത്തിൽ കേന്ദ്രം കൂടുതൽ പരിശോധന നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. We are examining the matter. Matter is in the Supreme Court. Sir, but there are lot of farmers are protesting on that issue. We are examining. We feel that already we have examining and we have filed a review petition in Supreme Court. കേന്ദ്ര വനം മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത കേരളം. മലയോര കർഷകർക്ക് ആശ്വാസം പകരുന്ന പ്രസ്താവനയെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്രവുമായി സഹകരിച്ച് കേരളം മുന്നോട്ട് പോകുമെന്നും വനമന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഭൂപേന്ദ്ര യാദവ് ഇന്ന് ബഫർ സോൺ വിഷയത്തിൽ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനം കേരളത്തിലെ മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ്. ഈ സ്വാദാർഹമായ നിലപാടുമായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കൂടുതൽ നടപടിയിലേക്ക് പോകാൻ കേന്ദ്രം ഒരു സൗകര്യം സന്ദർഭം ഉണ്ടാക്കുകയാണ് കുറേ കൂടി പ്രയോജനം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സിപിഐഎം സംസ്ഥാന സമിതിയിൽ മന്ത്രിമാർക്ക് രൂക്ഷ വിമർശനം. മന്ത്രിമാർ സ്വന്തമായി തീരുമാനമെടുക്കുന്നില്ല എന്നും തീരുമാനത്തിനായി മുഖ്യമന്ത്രിയെ ആശ്രയിക്കുന്നുവെന്നുമാണ് വിമർശനം. ചില മന്ത്രിമാരെ ഫോൺ വിളിച്ചാൽ കിട്ടില്ല, മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ മടിയാണെന്നും എല്ലാം ഓൺലൈനായി നടത്താമെന്നാണ് ചിന്തയെന്നും കുറ്റപ്പെടുത്തൽ. തദ്ദേശം, ആരോഗ്യം, KSRTC, പൊതുമരാമത്ത്, വനം വകുപ്പുകൾക്കെതിരെയാണ് വിമർശനം. പോലീസിനെതിരായും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നിട്ടുണ്ട്. പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് പരാതികൾക്ക് ഇട നൽകുന്നത് എന്നും പോലീസിൽ സർക്കാരിന് നിയന്ത്രണം വേണമെന്നും സംസ്ഥാന സമിതിയിൽ നിർദ്ദേശമുയർന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ TM തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഇടപെടലുകളിൽ സംശയം തോന്നിയാൽ ചോദ്യം ചെയ്തുകൂടിയെന്ന് കോടതി ചോദിച്ചു. ഹർജി പരിഗണിക്കുന്ന 17ാം തീയതി വരെ തുടർ നടപടി ഉണ്ടാവില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ED നൽകിയ സമൻസ് ചോദ്യം ചെയ്താണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. സമൻസിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് തോമസ് ഐസക് കോടതിയെ അറിയിച്ചു. എന്ത് നിയമലംഘനമാണ് താൻ നടത്തിയതെന്ന് ED വ്യക്തമാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. എന്നാൽ സംശയം തോന്നിയാൽ കേസിൽ ചോദ്യം ചെയ്തുകൂടെ എന്ന് ചോദിച്ച കോടതി സ്വകാര്യത ലംഘിക്കാൻ ആവില്ലെന്നും ED നിർദ്ദേശിച്ചു. തോമസ് ഐസക്കിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. സമൻസിനും സ്റ്റേ ഇല്ല. ബുധനാഴ്ച വരെ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. ED MLA KK ശൈലജ, M മുകേഷ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി വാക്കാൽ പറഞ്ഞു. 24 കൊച്ചി. ED മുന്നിൽ ഹാജരാകുന്നതിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം മാത്രം തീരുമാനമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. ചെയ്ത തെറ്റെന്തെന്ന് അറിയാതെ കുതിര കയറാൻ നിന്നുകൊടുക്കില്ല എന്നും തോമസ് ഐസക് വ്യക്തമാക്കി. കിഫ്ബിയിലെ ED അന്വേഷണത്തോട് യോജിപ്പില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. അതേസമയം ED അന്വേഷണത്തിൽ CPIM കോൺഗ്രസും ഒത്തുകളിക്കുന്നുവെന്നാണ് BJP കുറ്റപ്പെടുത്തൽ. ED ഏറ്റുമുട്ടാൻ തന്നെയാണ് തോമസ് ഐസക്കിന്റെ തീരുമാനം. മസാല ബോണ്ടിന് അനുമതി നൽകിയ റിസർവ് ബാങ്ക് കാണാത്ത എന്ത് നിയമലംഘനമാണ് ED കണ്ടതെന്ന് ഐസക് ചോദിച്ചു. കിഫ്ബിക്കെതിരായ ED നീക്കത്തെ തള്ളി പ്രതിപക്ഷവും രംഗത്തെത്തി. അതായത് മസാല ബോണ്ട് എടുത്ത കാര്യം അന്വേഷിക്കാൻ ED അധികാര പരിധിയിൽ വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. VD സതീശന്റെ നിലപാട് തോമസ് ഐസക്കിന് അനുകൂലമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ കാര്യത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കറിയാം. നാളെ തങ്ങൾ നടത്തിയ അഴിമതിയും പുറത്തു വന്നാൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നേരിടേണ്ടി വരുമോ എന്നുള്ള സംശയമാണ്. ED നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് CPIM തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഉദ്യോഗസ്ഥന് പ്രത്യേക താല്പര്യങ്ങളാണെന്നും കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നും വിചാരണ കോടതി തുറന്നടിച്ചു. കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ദിലീപിന് നോട്ടീസ് അയച്ചു. തുടരന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണ നടപടി പുനരാരംഭിക്കവെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാതെ പുറത്ത് കറങ്ങി നടക്കുന്നു. വിചാരണയ്ക്ക് ഹാജരാകാത്ത പശ്ചാത്തലത്തിലാണ് കോടതിയുടെ വിമർശനം. കോടതിയിലെ രഹസ്യരേഖകൾ കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോർത്തുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി. നടപടികൾ പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും കോടതി പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത്. ഇത് ഭാവിയിൽ ചിലപ്പോൾ കേസിനെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ജഡ്ജി മാറണമെന്ന പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും ആവശ്യത്തെ
പ്രതിഭാഗം എതിർത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ കീഴ്ക്കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ലെന്നും പ്രതിഭാഗം പറഞ്ഞു. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. കണ്ണൂരിൽ 9 ക്ലാസ് വിദ്യാർത്ഥിനിയെ ലഹരിക്ക് അടിമയാക്കി പീഡിപ്പിച്ച കേസിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം. കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായി സംശയമെന്ന് ഇരയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. സ്റ്റേഷനിലേക്ക് അനാവശ്യമായി വിളിച്ചുവരുത്തിയ പോലീസ് നടപടി മകൾക്ക് മാനസികമായി സമ്മർദ്ദമുണ്ടാക്കി. തെളിവുകളുള്ള മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. സഹപാഠികളടക്കം കൂടുതൽ പെൺകുട്ടികൾ ലഹരിമരുന്ന് സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയെന്നായിരുന്നു പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെയാണ് പോലീസ് പെൺകുട്ടിയെ വീണ്ടും മൊഴിയെടുക്കാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. പോലീസ് നടപടി മകളെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് മാതാപിതാക്കളുടെ ആരോപണം. ഒരുതരം ടോർച്ചറിംഗ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അതിന് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പാരന്റ്സും ഇതുപോലെ മുന്നോട്ട് വരില്ല. കേസ് വഴിതിരിച്ചുവിടാൻ പോലീസ് ശ്രമമെന്ന് സംശയം. എന്റെ മകളെ വിളിച്ചു വരുത്തിട്ട് അതിന്റെ തെളിവ് അന്വേഷിക്കാൻ പോകാന്ന് പിന്നെ അത് ഞങ്ങള് പോലീസുകാർക്ക് കേസ് കൊടുത്തിട്ട് കാര്യം, ഞങ്ങൾ തന്നെ പോയി അന്വേഷിച്ചാൽ മതിയാവുന്നില്ല. കേസിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതിലും വിമർശനം. ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഫോണിലുണ്ടെന്നും ഇരയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. 24 കണ്ണൂർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത അറ്റകുറ്റപ്പണികൾക്കും സർവീസ് റോഡ് പൂർത്തീകരണം എന്നിവയിൽ നിന്നും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഒഴിവാക്കി ദേശീയപാത അതോറിറ്റി. ഇത്തരം നിർമ്മാണങ്ങൾക്ക് പുതിയ ടെൻഡർ വിളിച്ചു. ജില്ലാ കളക്ടർമാരുടെ അന്ത്യശാസനത്തോടെ ദേശീയപാതയിലെ കുഴിയടയ്ക്കൽ യന്ത്രസഹായത്തോടെ പുരോഗമിക്കുകയാണ്. കോൾഡ് മിക്സ് ടാറിംഗ് നടത്തിയ പാതയിലെ കുഴികളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. കരാർ കമ്പനിയുടെ തട്ടിക്കൂട്ട് ടാറിംഗിനെതിരെ ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. കുഴിയടക്കൽ 48 മണിക്കൂറിനകം കൃത്യമായി പൂർത്തിയാക്കണമെന്നാണ് തൃശൂർ ജില്ലാ കളക്ടർ നൽകിയ അന്ത്യശാസനം. ഇതോടെ ഇന്നു മുതൽ ഹോട്ട് മിക്സ് ടാറിംഗ് തുടങ്ങി. 2 റോഡ് റോളറുകൾ ഉപയോഗിച്ചാണ് ടാറിംഗ് പുരോഗമിക്കുന്നത്. ചാലക്കുടി അടിപ്പാതയുടെ നിർമ്മാണം, പാതയുടെ അറ്റകുറ്റപ്പണികൾ, സർവീസ് റോഡുകളുടെ പൂർത്തീകരണം എന്നിവ കമ്പനി യഥാസമയം പൂർത്തിയാക്കാത്തതിനാൽ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിനെ കരാറിൽ നിന്നൊഴിവാക്കാൻ NHAI തീരുമാനിച്ചിട്ടുണ്ട്. 21 ടെൻഡർ അംഗീകരിച്ചു നൽകും. ഇതിന്റെ ചിലവായി വരുന്ന 36 കോടിയോളം രൂപയും 25% പിഴയും നിലവിലെ കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കും. കൊരട്ടിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്. 24 മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് 3 ഇരട്ടി. സർക്കാർ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് തുക നിശ്ചയിച്ചതിന് തെളിവുകൾ പുറത്ത്. ടോൾ തുക നിശ്ചയിക്കാനുള്ള മൊത്തവില സൂചിക തിരുത്തിയാണ് തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ ടോൾ പ്ലാസയിലും കൈയും കണക്കുമില്ലാതെയാണ് നമ്മൾ ടോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ടോൾ പ്ലാസയ്ക്ക് ടോൾ പിരിക്കാൻ സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. പാലിയേക്കരയിൽ ആ മാനദണ്ഡം പാലിക്കാതെ 3 ഇരട്ടി അധികം തുകയാണ് പൊതുജനങ്ങളിൽ നിന്ന് ടോളായി പിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എക്കണോമിക്സ് അഡ്വൈസറുടെ ഓഫീസിൽ നിന്നും പുറത്തിറക്കുന്ന WPI അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മൊത്തവില സൂചികയാണ് ടോൾ പിരിക്കാനുള്ള മാനദണ്ഡം. മൊത്തവില സൂചിക തിരുത്തിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പാലിയേക്കരയിൽ ടോൾ നിശ്ചയിച്ചിരിക്കുന്നത്. തുക നിശ്ചയിക്കാനുള്ള മാനദണ്ഡം 2011 ജൂൺ മാസം പുറത്തിറക്കിയ ഗസറ്റഡ് വിജ്ഞാപനത്തിൽ വ്യക്തമാണ്. നോട്ടിഫിക്കേഷൻ ഫോർമുല പ്രകാരം അടിസ്ഥാന ഫീസ് നിരക്കിനെ മൊത്തവില സൂചിക കൊണ്ടും ആകെ ദൂരം കൊണ്ടും ഗുണിച്ചാണ് ടോൾ നിശ്ചയിക്കേണ്ടത്. ടോൾ പിരിക്കാനുള്ള ഫോർമുല എന്നത് ബേസിക് പ്രൈസ് ഇൻറ്റു WPI ബി ഡിവൈഡഡ് ബൈ WPI എ ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇത് വളരെ കൃത്യമായിട്ട് എന്താണ് WPI ബി WPI എ എന്താണെന്നും ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നും ബേസിക് പ്രൈസ് എത്രയെന്നും വളരെ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. WPI ബി എന്നത് അതാത് വർഷം മാർച്ചിലെ WPI ആണ്. WPI എ എന്നത് 1997 WPI ആണ്. ഇങ്ങനെ ടോൾ നിശ്ചയിച്ചാൽ കാറിന്റെ അടിസ്ഥാന ഫീസ് 40 പൈസ, WPI എ 131 4 WPI ബി 129.9 ടോട്ടൽ ദൂരം 64.94 km. കണക്ക് പ്രകാരം 25 രൂപയാണ് ടോൾ നിരക്ക്. എന്നാൽ കാറിനിപ്പോൾ പിരിക്കുന്നത് 80 രൂപ. WPI കണക്കാക്കിയത് 129.9 പകരം 359 രൂപ. അതുപോലെ മൾട്ടി ആക്സിൽ വാഹനങ്ങളിൽ നിന്നും ഈടാക്കുന്നത് 144.45 രൂപയ്ക്ക് പകരം 445 രൂപയാണ്. നഷ്ടത്തിലായതിനാൽ മൊത്തവില സൂചിക തിരുത്തിയെന്നാണ് വിശദീകരണം. VS രഞ്ജിത്, 24 കൊച്ചി. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി
ക്ഷമിക്കണം, മുൻമന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിക്കെതിരായ വി ഡി സതീശന്റെ പ്രസ്താവന വിവാദമാകുന്നു. പത്തനംതിട്ട DCC സംഘടിപ്പിച്ച ആസാദി കി ഗൗരവ് പദയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് വി ഡി സതീശന്റെ വിവാദ പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന CPI നേതാവ് ആനി രാജ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ വെച്ച് നടന്ന ആസാദി കി ഗൗരവ് പദയാത്രയിലാണ് വി ഡി സതീശന്റെ വിവാദ പരാമർശമുണ്ടായത്. കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു സത്യസന്ധതയും ഇല്ല എന്നതിന്റെ തെളിവാണ് സതീശന്റെ പ്രസംഗമെന്ന് CPI നേതാവ് ആനി രാജയും കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും അത് അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്, അസ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം ശ്രീമതി ടീച്ചർക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്നും പ്രസ്താവനയിൽ സ്ത്രീവിരുദ്ധത ഉണ്ടെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയുമെന്ന് വി ഡി സതീശനും പറഞ്ഞു. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുക ചെയ്താൽ അൺകണ്ടീഷണലായിട്ട് അത് പിൻവലിച്ച് മാപ്പ് പറയും. ഒരു ഇതിൽ 24 പത്തനംതിട്ട. അട്ടപ്പാടി മധു വധക്കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിച്ചതിന്റെ തെളിവുകൾ 24 11 പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. സാക്ഷി വിസ്താരത്തിന് ഹാജരാകുന്നതിന് തൊട്ടു മുൻപ് വരെ പ്രതികൾ സാക്ഷികളെ ബന്ധപ്പെട്ടിരുന്നതായി കോൾ രേഖകളിൽ നിന്ന് വ്യക്തം. പ്രതികളുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഈ മാസം 16 കോടതി പരിഗണിക്കും. മധുവധക്കേസിലെ സാക്ഷികൾ ഒന്നിനു പുറകെ ഒന്നായി മൊഴി മാറ്റിയതിന് പിന്നാലെയാണ് പ്രതികൾ പലരും ജാമ്യ ഉപാധികൾ ലംഘിച്ച് സാക്ഷികളെ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ രേഖകൾ പുറത്തുവരുന്നത്. മരക്കാർ ഷംസുദ്ദീൻ, നജീബ്, സജീവ് തുടങ്ങിയ പ്രതികളാണ് കൂടുതൽ തവണയും സാക്ഷികളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ചില സാക്ഷികളെ പ്രതികൾ വിളിച്ചത് 63 തവണ വരെ. ഫോൺ വിളികളെല്ലാം സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് മുൻപുള്ള മാസങ്ങളിൽ നിന്നതും ശ്രദ്ധേയം. പ്രതികളുമായി അടുപ്പം പുലർത്തിയ 8 പേർ ഇതുവരെ കൂറുമാറിയിട്ടുണ്ട്. പ്രോസിക്യൂഷന് ലഭിച്ച നിർണായക രേഖകൾ ഇതിനോടകം കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഈ മാസം 16 കോടതി പരിഗണിക്കും. ഇനി കോടതി നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. രാജ്യത്തിന്റെ 14th ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻകർ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന് പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളും അടക്കമുള്ളവർ ആശംസകൾ നേർന്നു. जगदीप धनखड़ ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നീണ്ടത്. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ജഗദീപ് ധൻകർ രാജ്യസഭാ ചെയർമാനായും അവരോധിക്കപ്പെട്ടു. ജഗ്ദീപ് ധൻകറിനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്ത വിജ്ഞാപനം വായിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാജസ്ഥാനിലെ ഝുൻഝുനു ജില്ലയിലെ കിതാന എന്ന ചെറുഗ്രാമമാണ് ഉപരാഷ്ട്രപതിയുടെ സ്വദേശം. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ജഗ്ദീപ് ധൻകറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ളവർ അഭിനന്ദിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. 20th പ്രോമാക്സ് ഇന്ത്യ പുരസ്കാര വേദിയിൽ തിളങ്ങി ഫ്ളവേഴ്സും 24. ഒരു സ്വർണവും 2 വെള്ളിയും അടക്കം 3 പുരസ്കാരങ്ങൾ ഫ്ളവേഴ്സ് കരസ്ഥമാക്കിയപ്പോൾ ന്യൂസ് കറണ്ട് അഫയേഴ്സ് പ്രമോ വിഭാഗത്തിൽ 24 വെള്ളി നേട്ടവും കുറിച്ചു. മികച്ച ബ്രാൻഡ് ഇമേജ് പ്രൊമോ വിഭാഗത്തിലാണ് ഫ്ളവേഴ്സ് ബ്ലിസ്ഫുൾ ഡേയ്സിന്റെ സുവർണ നേട്ടം. കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ ലോകം വാതിലടച്ച് വീട്ടിലിരിക്കാൻ നിർബന്ധിതമായപ്പോൾ നഷ്ടമായ ഓണാഘോഷ ഗൃഹാതുരത ഒരു കുട്ടി സങ്കല്പത്തിന്റെ ക്യാൻവാസിൽ ഒരു വിസ്മയം പോലെ നേരിട്ട് കാണുന്നു. ഗോപൻ ഗോപാലകൃഷ്ണൻ അണിയിച്ചൊരുക്കിയ ബ്ലിസ്ഫുൾ ഡേയ്സ് മികച്ച സംവിധാന വിഭാഗത്തിലും ഫെസ്റ്റിവൽ പ്രൊമോ വിഭാഗത്തിലും വെള്ളി നേട്ടവും കുറിച്ചു. മികച്ച ന്യൂസ് കറണ്ട് അഫയേഴ്സ് പ്രൊമോ വിഭാഗത്തിലാണ് 24 വെള്ളി നേട്ടം. 24 മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവേകയനാണ് പ്രമോ തയ്യാറാക്കിയത്. ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന പ്രോമാക്സ് വേദിയിൽ
സ്റ്റാർ ഇന്ത്യ, സോണി വയക്കോം, സി ഡിസ്കവറി തുടങ്ങിയ ദേശീയ അന്തർദേശീയ ചാനലുകളെ പിന്തള്ളിയാണ് ഫ്ലവേഴ്സും 24ഉം അഭിമാന നേട്ടങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചത്. 100 രാജ്യങ്ങളിലെ ദൃശ്യമാധ്യമ കലാകാരന്മാർ അംഗങ്ങളായ അന്താരാഷ്ട്ര സംഘടനയാണ് പ്രോമാക്സ്. ന്യൂസ് ഡെസ്ക് 24. ലേറ്റ് നൈറ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.